ഒരു പുതിയ വർഷത്തെ നമ്മൾ സ്വീകരിക്കുകയാണ്. 2020 നമ്മൾ എന്നേക്കുമായി പറഞ്ഞയക്കുന്നു. ഈ വർഷം നമ്മൾ നേരിട്ട വെല്ലുവിളികൾ, ആശങ്കകൾ, ആകുലതകൾ അത് നമ്മളെ വിഷമിപ്പിക്കുന്നുണ്ടോ? ഈ പുതിയ വർഷത്തിൽ എന്തൊക്കെ വെല്ലുവിളികളെയാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്? ആ വെല്ലുവിളികളെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ വിചാരപ്പെടുന്നവരായി തീരുന്നുണ്ടോ? എങ്ങനെയാണ് നമുക്കതിനെ അതിജീവിക്കുവാൻ കഴിയുക? നമുക്കൊരു ഭാരം വഹിക്കുന്നവൻ ഉണ്ട്, അവൻ നമ്മളെ അതിന് സഹായിക്കും. കഴിഞ്ഞ വർഷങ്ങളിൽ അവൻ നമ്മളെ സഹായിച്ചു ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ എല്ലാത്തിനെയും അതിജീവിക്കാൻ. ഈ പുതിയ വർഷത്തിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ പാകപ്പെടുത്തേണ്ടുന്നത്? ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള സംഭാഷണം ഇങ്ങനെ കേട്ടു. സുഖാണോ? വീടിന്റെ അടവുകളൊക്കെ മുടങ്ങിപ്പോയി. മെഡിക്കൽ ഇൻഷുറൻസിന്റെ കാലാവധി കഴിഞ്ഞു. ക്രെഡിറ്റ് കാർഡ് ഇല്ല. പിന്നെ കോവിഡ് കാരണം ഉള്ള ജോലിയും കൂടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഏ, അപ്പോ നീ എന്നാ ചെയ്യും? ടെൻഷൻ ഇല്ലേടാ? ടെൻഷനൊന്നും ഇല്ല. ടെൻഷൻ അടിക്കാൻ ഞാൻ ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ടെൻഷൻ അടിക്കാൻ ആളെ ഏർപ്പാടാക്കി. അതെ, അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതേപോലെ വിഷമിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ നമ്മൾ തകർന്നു പോയിട്ടുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്തിട്ട്, അവരുടെ ഭാവി ഓർത്തിട്ട്, ആരോഗ്യകാര്യങ്ങൾ ഓർത്തിട്ട്, നമ്മുടെ സാമ്പത്തിക അവസ്ഥ ഓർത്തിട്ട്, ബന്ധങ്ങൾ തകരുന്നത് കണ്ടിട്ട്, സ്നേഹബന്ധങ്ങൾ തകരുന്നത് കണ്ടിട്ട്, സ്വത്തുക്കൾ നഷ്ടപ്പെടുന്നത് കണ്ടിട്ട്, എന്തിനാ നമ്മുടെ രക്ഷയെ ഓർത്തുപോലും നമ്മൾ വിചാരപ്പെടുന്നുണ്ടോ? ഓ, ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നമ്മുടെ ഉത്തരം? ടെൻഷനോ? ഒരു കുറവില്ല, ഒരു പരിധിയുമില്ല. ബൈബിൾ പറയുന്നു 1 പത്രോസ് 5:7, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. യേശു പറഞ്ഞു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്ന് യേശു പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ സ്വയം ദണ്ഡിപ്പിക്കരുതെന്നാണ്. പലപ്പോഴും വിചാരപ്പെടുമ്പോൾ നമ്മൾ സ്വയം ദണ്ഡിപ്പിക്കുന്നവരായി മാറാറുണ്ട്. വിചാരങ്ങൾ, ഉത്കണ്ഠകൾ ഇതൊക്കെ മാറ്റാൻ നമ്മൾ യേശുവിനെയാണ് നോക്കേണ്ടത്. ഈ വിഷമിക്കുക, വിചാരപ്പെടുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സ്വാഭാവികമായ സ്വഭാവമാണ് എന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ അത് പിശാചിന്റെ പ്രലോഭനം കൂടെയാണ്. നമ്മളെ തകർക്കുവാൻ, വൈകാരികമായി തകർത്ത് ഇല്ലാതാക്കുവാനുള്ള പിശാചിന്റെ വളരെ വലിയ തന്ത്രമാണ്. ചിന്തിച്ച് നമ്മൾ ഇല്ലാതാകും. സിങ്കിങ് വൈൽ തിങ്കിങ്, ചിന്തിച്ച് നമ്മളെ തന്നെ അപകടത്തിലാക്കുന്ന അവസ്ഥ. അതിനെ ഈ പട്ടിയെ പിടിക്കുന്നവരൊരു ബെൽറ്റ് ഉപയോഗിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുരുക്ക് അതിന്റെ കഴുത്തിൽ വീണു കഴിഞ്ഞാൽ ആ പട്ടി എത്ര മാത്രം രക്ഷപ്പെടാൻ ശ്രമിക്കുവോ അത്രത്തോളം ഈ കുരുക്ക് മുറുകുകയുള്ളൂ. ഇതുപോലെയാണ് വിചാരപ്പെടൽ, ടെൻഷൻ അടിക്കൽ നമ്മളെ കൂടുതൽ അപകടത്തിലാക്കും. എത്രമാത്രം നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം ഈ വിചാരം നമ്മളെ കുരുക്കിലാക്കും. ഈ ഉത്കണ്ഠകൾ നമ്മളെ ഒരിക്കലും എങ്ങും കൊണ്ടെത്തിക്കുകയില്ല. നമ്മൾ ആകുലപ്പെടുന്നതിന്റെ 75% മാത്രമേ സംഭവിക്കുള്ളൂ. നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് കൂട്ടുന്നത് അതിന്റെ 15% മാത്രമേ നടപ്പിലാവുകയുള്ളൂ, വരികയുള്ളൂ, ബാക്കി വരത്തില്ല. ഈ 15% സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാ പിന്നെ ഇതിനെ എനിക്ക് നന്നായിട്ട് നേരിടാമായിരുന്നല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. യേശു ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ഉത്കണ്ഠപ്പെട്ട് വിചാരപ്പെട്ടാൽ നിങ്ങളുടെ പൊക്കത്തിൽ നിന്ന് 1 ഇഞ്ച് കൂട്ടാൻ പറ്റും? ഇല്ല. മത്തായിയുടെ സുവിശേഷം 6:25-27 വാക്യങ്ങളിലാണ് നമ്മൾ അത് കാണുന്നത്. ജീവിതത്തിന്റെ ലക്ഷ്യം നമുക്ക് എങ്ങനെ നേടാം?
അതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടുന്നത്? ഇതൊക്കെ ഓർത്ത് നമ്മൾ ആവശ്യത്തിലധികം സമയവും ഊർജവും നഷ്ടപ്പെടുത്തുന്നവരാണ്. ചിന്തിച്ച് ചിന്തിച്ച് നമ്മുടെ സമയം വേസ്റ്റാകും, നമ്മുടെ ഊർജം വേസ്റ്റാകും, ആരോഗ്യം വേസ്റ്റാകും. ഇങ്ങനെ വിചാരപ്പെടുന്നവർ സന്തോഷകരമായ ജീവിത നിമിഷങ്ങൾ സ്വന്തം വിരലുകൾക്കിടയിലൂടെ ചോർത്തിക്കളയുകയാണ്. നമുക്ക് നാമേ പണിപത് നാഗം നരകവും അതുപോലെ എന്ന് കവി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷങ്ങളും സന്താപങ്ങളും ഒക്കെ കണ്ടെത്തുന്നത്. പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ജീവിതത്തിൽ സന്തോഷിക്കാൻ ഒന്നുമില്ലാത്തവരായി നമ്മൾ മാറും. നമ്മുടെ വിരലുകൾക്കിടയിലൂടെ നമ്മുടെ സന്തോഷങ്ങൾ ചോർന്നു പോകും. ഉള്ളതുകൂടി സന്തോഷിക്കാൻ കഴിയാത്തവരായി നമ്മൾ മാറും. അതുകൊണ്ട് ചിന്തിച്ചാൽ ഒരു അന്തവുമില്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തവുമില്ല എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ആകുലപ്പെടുന്നവരെ കുറിച്ച് വേദപുസ്തകം പറയുന്നു, നിങ്ങൾ പ്രകൃതിയിൽ നിന്ന് പഠിക്കണം. ജീവിതത്തിൽ നമ്മളെ ഉയരാൻ സഹായിക്കുന്ന വിശ്വാസത്തിന്റെ മനോഭാവം നമ്മൾ ഈ സമയത്ത് രൂപപ്പെടുത്തിയെടുക്കണം, പാകപ്പെടുത്തിയെടുക്കണം നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ടാണ് മത്തായി 10:31 ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ കുരികളിനേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരല്ലയോ. നിങ്ങൾ പക്ഷികളെ നോക്കൂ, പക്ഷികൾ ബ്രീഫ് കേസുകൾ ചുമക്കുന്നില്ല, ഭക്ഷണം ശേഖരിച്ചു വെക്കുന്നില്ല, ഓരോ ദിവസവും അവർ പാട്ട് പാടിക്കൊണ്ടാണ് ഉണരുന്നത്. എന്താ ഉടുക്കുന്നേ, എന്താ കഴിക്കുന്നേ, എവിടെ പോകും, എന്ത് ചെയ്യുമെന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല. ഒരു വലിയ മഴ പെയ്താൽ പോലും അതിനെ അവരെ അത് ആശങ്കപ്പെടുത്തുന്നില്ല. അപ്പോ ഏത് സാഹചര്യത്തിലും നമ്മെ പരിപാലിക്കുന്ന, നമ്മെ കരുതുന്ന ഒരു സ്വർഗീയ പിതാവ് നമുക്കുണ്ട് എന്ന് നാം വിശ്വസിക്കണം. ആ ദൈവത്തെ അറിയുന്നതിലൂടെ, ആ വിശ്വാസത്തിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ പടുത്തുയർത്താം. അതാണ് ഈ പുതിയ വർഷത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്നത്. ഏത് സാഹചര്യത്തെയും നമ്മളെ പരിപാലിക്കുന്ന ഒരു ദൈവം അവൻ നമുക്കുണ്ട്. അവൻ അറിയാതെ ഒരു മുടിനാരിന് പോലും ഒന്നും സംഭവിക്കുന്നില്ല. നമ്മുടെ ലോകത്തെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അവന്റെ ഇടപെടലുകളുണ്ട്, അവന്റെ ശ്രദ്ധയുണ്ട്. ഒരു കുരുവി നിലത്ത് വീഴുമ്പോൾ പോലും അവനതറിയാം. ദൈവത്തിന്റെ കരുണയുള്ള കരങ്ങളിൽ നാം സുരക്ഷിതമാണെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ ഉരുകിത്തീരും. ദൈവത്തിന്റെ കരുണയിൽ നമ്മൾ സുരക്ഷിതരായിത്തീരുമ്പോൾ ദൈവത്തിന് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ കഴിയും. അവൻ നമ്മളെ സഹായിക്കും, അവൻ നമുക്ക് വഴി കാണിച്ചു തരും എന്നുറച്ച് വിശ്വസിക്കുകയും ആ പരിഹാരം തിരിച്ചറിയാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ വിഷമതകൾ ഉരുകിത്തീരും. നമ്മുടെ വിഷമതകൾ നമ്മളെ ആശങ്കപ്പെടുത്തില്ല, നമ്മുടെ സങ്കടങ്ങൾ നമ്മളെ തകർക്കുകയില്ല, നമ്മുടെ വിചാരങ്ങൾ നമ്മളെ ഹനിക്കുകയില്ല. നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടാകും, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ കുരികളിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരാണ്. ഈ കിളികളെ കർത്താവായ ദൈവത്തിന് ഇങ്ങനെ പോറ്റാൻ കഴിയുമെങ്കിൽ അവന്റെ പ്രിയ ശിഷ്യന്മാർ, അവന്റെ സൃഷ്ടിയുടെ മകുടോദാഹരണമായ മനുഷ്യരായ എന്നെയും നിങ്ങളെയും കരുതുവാൻ ദൈവം എത്രമാത്രം പ്രിയമുള്ളവനാണ്. അതാണ് നമ്മൾ ഓർക്കേണ്ടുന്നത്. അതാണ് നമ്മളെ പുതിയ വർഷത്തിലേക്ക് കൈപിടിച്ച് നടത്തേണ്ടുന്ന ഏറ്റവും വലിയ പ്രത്യാശ. വയലിലെ പൂക്കളെ നോക്കുക, അവ എങ്ങനെ വളരുന്നു എന്ന് കാണുക. അവ അധ്വാനിക്കുകയോ നൂൽ നൂൽക്കുകയോ ചെയ്യുന്നില്ല, പക്ഷെ ആ പൂക്കൾക്ക് എത്ര ഭംഗിയാണ്. പല വർണ്ണത്തിൽ, പല നിറത്തിൽ, പല രൂപത്തിൽ, പല ഭാവത്തിൽ, പല സുഗന്ധത്തിൽ വിടർന്നു വിലസുന്ന പൂക്കൾ. അതിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനിയും സമ്പത്തും ഉണ്ടായിരുന്ന സലോമോൻ രാജാവിന്റെ ഏറ്റവും പകിട്ടാർന്ന വസ്ത്രങ്ങളെക്കാൾ മനോഹരമാണ് ഈ പ്രകൃതിയിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളെന്ന് പറയുകയാണ്. 10:28-30 വരെയുള്ള അധ്യായങ്ങൾ പറയുന്നു, ഈ ചെടികൾ വസ്ത്രം നെയ്യാനും നൂൽ നോക്കാനും പോലും പോകുന്നില്ലെന്നാണ്. ഇന്ന് അന്ന് യേശു ഇത് പറയുമ്പോൾ, യേശുവിന്റെ കാലത്ത് വസ്ത്രങ്ങൾ നെയ്തെടുക്കണം, നെയ്ത് എടുത്ത് തുന്നിയെടുക്കണം. അപ്പൊ ഒരു പുതിയ വസ്ത്രം കിട്ടാൻ ഒരുപാട് താമസമുണ്ട്, കാത്തിരിക്കണം. ഇന്ന് വസ്ത്രങ്ങളൊക്കെ റെഡിമെയ്ഡായിട്ട് കിട്ടും. പക്ഷെ എങ്കിലും ഈ കടകളുടെ മുമ്പിൽ അല്ലെങ്കിൽ കടകൾക്കുള്ളിൽ നമ്മൾ ചിന്തിച്ചും തിരഞ്ഞെടുക്കാനും ഒക്കെ എത്ര സമയങ്ങളാണ് നഷ്ടപ്പെടുത്തുന്നതെന്ന് നമ്മൾ ഓർത്തു നോക്കണം. എത്ര ഭയങ്കരമാണ്.
വളരെ താമരയെ നോക്കുക, സമാനതകളില്ലാത്ത അതിൻ്റെ സൗന്ദര്യം കാണുക, റോസാപ്പൂവിൻ്റെ മനോഹരമായ സുഗന്ധം ശ്വസിക്കുക, മറ്റ് പലതരത്തിലുള്ള പൂക്കളുടെ കാഴ്ചകൾ നമ്മൾ കാണുക, ഓരോ സൃഷ്ടിയോടുമുള്ള ദൈവത്തിൻ്റെ അത്ഭുതപൂർവമായ കരുതൽ നമുക്കവിടെ കാണാം. അവൻ എത്രമാത്രം കരുതലോടുകൂടി ശ്രദ്ധയോടുകൂടിയാണ് ഓരോന്നിനെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അത് ദൈവത്തിൻ്റെ ഓരോ മക്കളോടുമുള്ള, ഓരോ മകളോടും ഓരോ മകനോടുമുള്ള അവൻ്റെ കരുതൽ എത്രമാത്രം വലുതാണെന്ന് കാട്ടിത്തരുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തു നമ്മളെ ഇത്ര കരുതലോടുകൂടി സൃഷ്ടിച്ചു പരിപാലിച്ചു വഴി നടത്തുന്നു. നീ നമ്മളെ രക്ഷിക്കാൻ അവന്റെ സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. നമ്മുടെ പാപത്തിന് നമ്മുടെ തെറ്റുകൾക്ക് പരിഹാരമായി അവൻ വില കൊടുത്തു സ്വന്തം ജീവൻ. യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ, ഗൊൽഗോഥയിൽ അവൻ അനുഭവിച്ച വേദനകളും പീഡനങ്ങളും ഒക്കെ നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവൻ സൃഷ്ടിച്ച, അവന്റെ മക്കളാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്ന നമുക്ക് വേണ്ടിയിട്ടാണ്. അവന്റെ സ്വന്തം പുത്രനെ വേദനിക്കാൻ അനുവദിച്ചിട്ടും നമ്മളെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഈ സ്നേഹത്തിന്റെ കരുതൽ, നമ്മളോടുള്ള കരുതൽ എത്ര വലുതാണ് എന്ന് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കണം. അത് മതി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നീക്കുവാൻ. മാർത്തയുടെയും മറിയയുടെയും കഥ നമുക്കറിയാം. ലൂക്കോസിന്റെ സുവിശേഷം 10:31-34 വാക്യങ്ങൾ വരെ കാണാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുഹൃത്തുക്കളാണ്. അവിടെ പോയി അല്പനേരം വിശ്രമിക്കുന്ന ഒരു പതിവ് കർത്താവായ യേശു ക്രിസ്തുവിനുണ്ട്. ഒരു ദിവസം യേശു അവിടെ ചെല്ലുമ്പോൾ ഈ വന്ന മനുഷ്യർ ദിവസങ്ങളോളം യാത്ര ചെയ്ത് വന്നവരാണ്. അവർക്ക് വിശപ്പുണ്ടാവും. വാർത്ത അവർക്ക് വിശപ്പകറ്റാനുള്ള തത്രപ്പാടിലാണ്, ഭക്ഷണം ഉണ്ടാക്കുക. പക്ഷെ മറിയ യേശു ക്രിസ്തുവിന്റെ അടുത്ത് വന്നിരുന്നവന്റെ വചനം കേൾക്കുന്നു, യേശു ക്രിസ്തുവിനോട് സംഭാഷണം നടത്തുന്നു. ഇത് കണ്ട് ഇച്ചിരി അസൂയപ്പെട്ട് വിചാരപ്പെട്ട് വാർത്ത വന്ന് പറയാണ്, അവള് അങ്ങനെ വെറുതെ സമയം കളയാതെ സഹായിക്കാൻ പറ, നിങ്ങൾക്കൊക്കെ വിശക്കുന്നില്ലേ, എന്നെ സഹായിക്കാൻ പറയൂ. അപ്പോൾ യേശുവിന്റെ വാക്കുകൾ മറിയ നല്ലത് തിരഞ്ഞെടുത്തു എന്നാണ്. കാരണം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്, യേശുവിൽ നിന്ന് പഠിക്കുന്നത് ആണ് നമ്മുടെ വിചാരത്തിന്, നമ്മുടെ ഉത്കണ്ഠകൾക്ക് പരിഹാരം. ദൈവത്തിൽ നിന്ന് നമ്മൾ കേൾക്കുകയും ദൈവത്തിൽ നിന്ന് പഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും, ദൈവം എത്രമാത്രം നമ്മളെ കരുതുന്നുവെന്ന്, ദൈവം നമ്മളെ എത്രമാത്രം സംരക്ഷിക്കുന്നു എന്ന്. ഒരുപക്ഷെ യേശു ക്രിസ്തുവിനും കൂട്ടുകാർക്കും അവിടെ ഭക്ഷണം കഴിക്കണമെന്നൊന്നുമില്ല, എന്തെങ്കിലും കഴിച്ചാൽ മതി, കഴിച്ചില്ലെങ്കിലും അവർക്ക് നിലനിൽക്കാൻ കഴിയും എന്ന് വിശ്വസിക്കാൻ മാർത്തക്കായില്ല. പക്ഷെ നമുക്കതിന് കഴിയണം. നമ്മുടെ ഇല്ലായ്മകളും പോരായ്മകളും നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അല്ല നമ്മൾ ചിന്തിക്കേണ്ടുന്നത്. എന്റെ ദൈവം കൂടെ ഉള്ളപ്പോൾ എനിക്ക് സകലവും സാധ്യമാണ്. അവൻ നമ്മളെ വഴി നടത്തും, അവൻ നമ്മളെ സഹായിക്കും, അവൻ നമ്മളെ ശക്തനാക്കും. ഇസ്രായേൽ ജനത്തെ അവൻ എങ്ങനെയാണോ പരിപാലിച്ചത്, അവന്റെ ഉള്ളം കയ്യിൽ വഹിച്ചതുപോലെ, ചെരുപ്പ് തേഞ്ഞു പോകാതിരുന്നത് പോലെ, വസ്ത്രങ്ങൾ മുഴിഞ്ഞു പോകാതിരുന്നത് പോലെ, കയ്പുള്ള വെള്ളത്തെ മധുരമാക്കി കൊടുത്തതുപോലെ, പാറയിൽ നിന്ന് വെള്ളം കൊടുത്തതുപോലെ, മേഘസ്തംഭമായും അഗ്നിസ്തംഭമായും അവരെ വഴി നടത്തിയതുപോലെ, ചെങ്കടലിനെ പിളർന്നതുപോലെ, എന്ത് വലിയ പ്രതിസന്ധിയിലും നമ്മളെ കൈത്താങ്ങി നടത്തുവാൻ ദൈവം നമുക്ക് കൂടെയുണ്ട്. നമ്മുടെ സൃഷ്ടിതാവും പരിപാലകനുമായ ദൈവം നമുക്കൊപ്പമുണ്ട് എന്നുള്ള അറിവ് മതി നമ്മുടെ പ്രതിസന്ധികളെ നമുക്ക് അതിജീവിക്കാൻ. ചിന്തിച്ച് വശാകാതെ വളരെ കോൺഫിഡൻ്റോടുകൂടി മുന്നോട്ട് നീങ്ങുവാൻ നമുക്കത് മതിയാകും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകാനാകുന്നു എന്ന്. അവന്റെ കൃപ നമുക്ക് മതി എന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ്. ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും അതാണ്. ആകുലപ്പെടാനും വിചാരപ്പെടാനുമല്ല. മറിയയെപ്പോടെ നല്ല അംശം കേൾക്കുക, അവനിൽ നിന്ന് പഠിക്കുക, അവന്റെ വചനം കേൾക്കുക, അവനോട് സംസാരിക്കുക. നമ്മൾ വിചാരപ്പെടുമ്പോൾ, നമ്മൾ വിഷമിക്കുമ്പോൾ, നമ്മൾ ആകുലപ്പെടുമ്പോൾ നമ്മൾ യേശുവിന്റെ കണ്ണിലേക്ക് നോക്കുക, യേശുവിലേക്ക് നോക്കുക. വചനത്തിനായി നമ്മുടെ ചെവി തുറക്കുക, നമ്മുടെ മനസ്സ് തുറക്കുക. അവൻ നമ്മളെ വഴി നടത്തും, അവൻ നമ്മളെ
ശക്തിപ്പെടുത്തും. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ചുറ്റുമുണ്ടായ ചില സംഭവങ്ങൾ ഒന്ന് ഓർത്തു നോക്കാം. ഒന്ന് ഞാൻ പറഞ്ഞു, നെയ്യാറ്റിൻകരയിൽ മാതാപിതാക്കൾ വെന്ത് മരിക്കാനിടയായ സംഭവം. വേറൊരു മകൻ ഒരമ്മയെ വളരെ ക്രൂരമായി ആക്രമിക്കുന്നത് നമ്മൾ കണ്ടു. എന്താണ് പ്രശ്നം? ദേഷ്യം വന്നപ്പോൾ ചെയ്തു പോയി. ദേഷ്യം വന്നപ്പോൾ സ്വന്തം അമ്മയെ ആക്രമിക്കുന്ന തരത്തിലേക്ക് ആ മനുഷ്യന്റെ വിചാര വികാരങ്ങൾ തകർന്നുപോയി. അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്ത് നടന്നു. നമ്മുടെ വിചാരങ്ങളും വികാരങ്ങളും ഈ ആകുലപ്പെടുന്ന കാര്യങ്ങളൊന്നും നമ്മളെ ഇത്രമാത്രം വയലന്റ് ആക്കുന്നില്ലായിരിക്കാം. പക്ഷെ എങ്കിലും അതൊക്കെ നമ്മളെ ബാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാം. എങ്ങനെയാണ് ബാധിക്കുന്നത്? ശാരീരികമായും മാനസികമായും ബാധിക്കുന്നത് മാത്രമല്ല, ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന്, ഭക്തിയിൽ നിന്ന് നമ്മളെ അകറ്റുന്നുണ്ടോ എന്ന് നോക്കണം. ദൈവത്തിൽ നിന്ന് അകറ്റുന്നുണ്ടോ എന്ന് നോക്കണം. വിശ്വാസത്തിൽ കുറവ് വരുത്തുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ദൈവത്തോടുള്ള ആശ്രയത്വം കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. കാരണം അവനിൽ ആശ്രയിക്കുമ്പോഴാണ്, അവനിൽ കണ്ണുറപ്പിക്കുമ്പോഴാണ്, അവനിൽ മനസ്സുറപ്പിക്കുമ്പോഴാണ്, അവന്റെ വചനത്തിൽ നമ്മൾ കരളുറപ്പിക്കുമ്പോഴാണ് അതിജീവിക്കുവാൻ നമുക്ക് ശക്തി ലഭിക്കുക. നമ്മൾ അധൈര്യപ്പെടുമ്പോൾ, നമ്മൾ ചഞ്ചലപ്പെടുമ്പോൾ, നമ്മൾ വിഷമിക്കുമ്പോൾ, ഉത്തരമില്ലെന്ന് തോന്നുന്ന അവസരത്തിൽ പ്രകൃതിയിലേക്ക് വരിക. കർത്താവ് എങ്ങനെയാണ് ഈ പൂക്കളെയും ചെടികളെയും പറവകളെയും ഒക്കെ പോറ്റി പുലർത്തുന്നത്, അതിന്റെ സങ്കീർണതകൾ, അതിന്റെ ഘടനകൾ ഇതൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമുക്ക് കർത്താവിനെ കാണാൻ പറ്റും. മാർത്തയെ മറിയയെ പോലെ യേശുവിന്റെ പാദാരവിന്ദത്തിൽ ഇരുന്ന് അവന്റെ വചനം കേൾക്കുക, വചനം വായിക്കുക, പഠിക്കുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ബേർഡൻ ബെയററെ, നമ്മുടെ ഭാരം ചുമക്കുന്നവനെ നമുക്ക് കാണാൻ പറ്റും. ഒരുപക്ഷെ വിചാരപ്പെട്ടും ആശങ്കപ്പെട്ടും സങ്കടപ്പെട്ടും പരിതപിച്ചും സ്വയം പഴിച്ചും സ്വയം ശപിച്ചുമാണ് നമ്മൾ നീങ്ങുന്നതെങ്കിൽ, നമ്മുടെ ഭാരം ചുമക്കാൻ തയ്യാറായി ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് നമുക്കൊപ്പം നടക്കുന്നത് നമുക്ക് തിരിച്ചറിയാനാകാതെ പോകും. അതുകൊണ്ട് സങ്കടങ്ങളും പ്രയാസങ്ങളും നമ്മളെ വിഷമിപ്പിക്കുന്ന അവസ്ഥയിൽ ഈ പൂക്കളെ നോക്കുക, ഈ ചെടികളെ നോക്കുക, ഈ പറവുകളെ നോക്കുക. എത്രമാത്രം ദൈവം കരുതുന്നുവോ അതുപോലെ അവൻ നമ്മളെയും കരുതും. അപ്പോൾ നമ്മുടെ ഭാരം ചുമക്കുന്നവനെ നമുക്ക് കാണാനാവും. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഏറ്റവും മികച്ചതിനെ നമ്മൾ തിരഞ്ഞെടുക്കണം. മറിയ തിരഞ്ഞെടുത്തതുപോലെ അവന്റെ സന്നിധിയിലിരുന്ന് അവനെ തിരഞ്ഞെടുക്കുക. അപ്പോൾ നമ്മുടെ ബേഡൻ ബെയറിനെ നമുക്ക് കാണാൻ പറ്റും. ആ ആരാധന അവനെ ആരാധിക്കുന്നതിലൂടെ, അവനെ പഠിക്കുന്നതിലൂടെ, അവനെ അറിയുന്നതിലൂടെ നമ്മുടെ വേവലാതികൾ, നമ്മുടെ ആശങ്കകൾ, നമ്മുടെ ഉത്കണ്ഠകൾ ഇല്ലാതാകും. അപ്പോൾ നമുക്ക് ഈ പുതിയ വർഷത്തെ സന്തോഷത്തോടെ സമാധാനത്തോടെ എതിരേൽക്കാൻ കഴിയും. നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ അതിജീവിച്ച് കർത്താവിനൊപ്പം ജീവിക്കാൻ അത് നമ്മളെ പ്രാർത്ഥരാശ ആ സന്തോഷവും സമാധാനവുമാണ് ഇനിയും നമുക്ക് കാത്തിരിക്കുന്നത്. അത് മാത്രമാണ് നമ്മളെ കൈപിടിച്ചുറത്തുന്ന പ്രധാനപ്പെട്ട വസ്തുതകൾ. COVID-19 അതിന്റെ ജൈത്രയാത്ര ഇപ്പോഴും തുടരുകയാണ്. മനുഷ്യന്റെ പരിശ്രമങ്ങൾ ഒറ്റക്കെട്ടായി നമ്മൾ നടത്തുന്നുണ്ട്. എങ്കിലും എല്ലാത്തിനേക്കാൾ ഉപരി കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ആശ്രയത്വവും വിശ്വാസവും വിധേയത്വവും നമ്മളെ സുരക്ഷിതരായിരിക്കാൻ സഹായിക്കും. കാരണം ഞാനും നിങ്ങളും ഇന്നലെ വരെ ജീവിച്ചത്, ഇന്ന് വരെ ജീവിച്ചത് അവന്റെ കയ്യിലെ ഒരു അത്ഭുതമാണ്. ഈ അത്ഭുതമായി ഈ പുതിയ വർഷത്തിലും നമുക്ക് തുടരാനാകും. അതിന് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ ഒരു നല്ല വർഷത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു, പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ നീ ഞങ്ങളെ സൂക്ഷിച്ചു, പരിപാലിച്ചു. നമ്മളുടെ പ്രിയപ്പെട്ടവർ നമ്മളെ വേർപെട്ടു പോയി, പല ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടായി. എങ്കിലും നിന്റെ കൈകളിൽ ഞങ്ങൾ സുരക്ഷിതരായിരുന്നു. കർത്താവ്, ഈ പുതിയ വർഷത്തിൽ നിന്നെ എതിരേൽക്കുവാൻ, നിന്നിൽ ജീവിക്കുവാൻ, നിന്നിൽ നിന്ന് ശക്തി പ്രാപിക്കുവാൻ, നിന്നിൽ നിന്ന് വചനങ്ങൾ പഠിച്ച് കർത്താവ് ഞങ്ങളുടെ ആശങ്കകളും വേവലാതികളും മാറ്റി അങ്ങയിൽ കർത്താവെ പൂർണ്ണ വിശ്വാസമുള്ളവരായി ദൃഢതയുള്ളവരായി എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചു നിനക്കു വേണ്ടി ജീവിക്കുവാൻ നീ ഞങ്ങളെ ശക്തരാക്കണം.
അതിന് ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ സ്വീകരിക്കണം. ആമേൻ, ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും മനോഹരമായ ഒരു പുതിയ വർഷം ആശംസിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.